അവസാനം എ കെ ആന്റണി കളത്തിൽ ഇറങ്ങി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. 4ാം ദിവസം തെരഞ്ഞെടുപ്പ്. അവസാന നിമിഷം വരെ അദ്ദേഹം നോക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇന്ന് വായി തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഈ സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അത്രമാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം, വേറെ ഒന്നും പറഞ്ഞില്ല. വളരെ ക്രിമിനൽ കുറ്റമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം തൃക്കാക്കരയിൽ തമ്പടിച്ചിരിക്കുന്നു. മരണം ചീഫ് സെക്രട്ടറിക്കും കളക്ടർമാർക്കും വിട്ടുകൊടുത്തിരിക്കുന്നു. ഇത് അനീതിയാണ്, അന്യായമാണ്. മന്ത്രിമാരാരും തിരുവനന്തപുരത്തില്ല. ഭരണം സ്തംഭിച്ചിരിക്കുന്നു. ജനങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ജീവിക്കാൻ മാർഗമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്നു. ഈ സമയത്താണ് മന്ത്രിസഭ പടലയോടെ തൃക്കാക്കരയിൽ തമ്പടിച്ചിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ കാര്യം ആര് നോക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സ്വാഭാവികം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംശയം, ശരിയാണ്. പക്ഷേ ഇത്രയും ദിവസം അദ്ദേഹം എവിടെ പോയിരുന്നു? പിന്നെ നമ്മുടെ ഡൽഹിയിൽ നിന്ന് പിന്നെ പെട്ടിയും കെട്ടി വന്നിട്ട് കുറേ ദിവസമായി. ഇതുവരെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞില്ല. വിലക്കയറ്റത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം മുതൽ എല്ലാവരും നോക്കിയിരുന്നു ശ്രീമാൻ എ കെ ആന്റണി എന്ത് പറയും, ജനങ്ങൾക്ക് അദ്ദേഹം എന്ത് ഉപദേശമായിരിക്കും നൽകാൻ പോണത്. പക്ഷേ അദ്ദേഹം അറിയില്ല. പതിവ് പോലെ അദ്ദേഹം ഇന്ന് രംഗത്തിറങ്ങി ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. മറ്റൊന്നും അദ്ദേഹം പറയുന്നില്ല. യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നില്ല. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അതെങ്ങനെയാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. 99-100 നടക്കുന്ന പിണറായി വിജയന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം യു ഡി എഫിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ. അത്ര അങ്ങനെ പറയുന്നുള്ളൂ. അദ്ദേഹം പറയാതെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവസാന നിമിഷം അദ്ദേഹം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശീലമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ പത്രക്കാരെ വിളിച്ചൊരു പ്രസ്താവന നടത്തും. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹം ഇതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനം നടത്തി. ഇനി LDFന് വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ വരുമെങ്കിൽ കേരളത്തിന് സർവനാശമായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അത്. കേരളത്തിന് സർവനാശം ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആളുകൾ കരുതി ആൻ്റണിയുടെ വാക്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് അവർക്കൊക്കെ മനസ്സിലായി. അതുപോലെ സംഭവിച്ചു. LDF വരെ വന്നു. ഇവിടെ 2 വർഷം പിന്നെ മന്ത്രിസഭ പിന്നെ വന്നിട്ട് നാളുകൾ കുറേ ആയി. പക്ഷേ ഇതുവരെ സർവനാശം ഉണ്ടായില്ല. എന്താണ് ഈ സർവനാശം എന്ന് അദ്ദേഹം വിശദീകരിച്ചുമില്ല. സർവനാശം ഉണ്ടാകുമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. വല്ല പ്രകൃതിക്ഷോഭം പിന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് അറിയില്ല. ചില ജ്യോതിഷന്മാർ പറയുമല്ലോ, ചില കാര്യങ്ങൾ പ്രവചിക്കും. ഈ കുടുംബത്തിന് ഇന്ന ഇന്ന ദോഷങ്ങൾ വരും, ഇന്ന രീതിയിലൊരു പ്രതികാര കർമ്മം നടത്തണം, അല്ലെങ്കിൽ വരും എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, സർവനാശം ഉണ്ടാകും, അതുകൊണ്ട് സൂക്ഷിക്കണം, കരുതിയിരിക്കണം. അതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിയത്, പിന്നെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. LDFനെ തോൽപ്പിക്കണം എന്നായിരിക്കണം. ശരി, അദ്ദേഹത്തിൻ്റെ വക സംഭാവന എന്താണ് ഇതിൽ? എല്ലാ കോൺഗ്രസ് നേതാക്കളും അവിടെ എത്തിക്കഴിഞ്ഞു, വോട്ട് പിടിക്കുന്നു, UDFന് വേണ്ടി രാപകൽ അധ്വാനിക്കുന്നു ചെറിയ നേതാക്കൾ വരെ. പക്ഷേ AK ആന്റണി മാത്രം അവിടെ എത്തിയില്ല. എത്താത്തതിന് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോയെന്നും അറിയില്ല. അദ്ദേഹം പറയുന്നത്, നേരത്തെ അദ്ദേഹം പറഞ്ഞത്, ഞാനിനി സജീവമായിട്ട് ഇറങ്ങുന്നില്ല, കാരണം എൻ്റെ ആരോഗ്യം ശരിയല്ല. കോവിഡ് വന്നതുകൊണ്ട് എനിക്ക് ശരീരത്തിന് പഴയതുപോലുള്ള ഒരു ബലം ഇല്ല എന്നാണ് പറയുന്നത്. സാർ, കോവിഡ് എല്ലാവർക്കും ഇവിടെ വന്നു. മിക്കവാറും പേർക്ക് കോവിഡ് വന്നു. ഈ നേതാക്കന്മാർക്കൊക്കെ വന്നു. അവിടെ കോവിഡ് വന്നതിൽ LDFോ UDFോ BJP വ്യത്യാസമില്ലാതെ വന്നു. അവരെല്ലാവരും രംഗത്തുണ്ട്. അവർക്കാർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇദ്ദേഹം മാത്രം വരുന്നില്ല. അദ്ദേഹം അതിന് മുൻകൂർ ജാമ്യം എടുത്തു. കോവിഡ് വന്നതുകൊണ്ടുള്ള ശാരീരിക അസുഖം കാരണമാണ് വരുന്നില്ല എന്ന് പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിയിരിക്കും. തെരഞ്ഞെടുപ്പുകൾ വന്നാൽ ഇറങ്ങി വോട്ട് പിടിക്കാനോ അല്ലെങ്കിൽ 2 മൈതാന പ്രസംഗങ്ങൾ നടത്താനോ അദ്ദേഹത്തെ ഇനി ആരും പ്രതീക്ഷിക്കേണ്ട, ഉണ്ടാവില്ല.
എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടായിരുന്നു അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. എന്തായിരുന്നാലും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവകാശപ്പെടാം. ഞാനെന്ന് പറഞ്ഞ ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ജനങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയും. എൽ ഡി എഫ് തോറ്റാൽ അദ്ദേഹം ഒരക്ഷരം പറയുമെന്ന് തോന്നുന്നില്ല, അദ്ദേഹത്തിൻ്റെ പിന്നെ കണികാണേ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതാണ് എ കെ ആന്റണിയും. എപ്പോഴും അദ്ദേഹം വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കും, ആവശ്യത്തിന് മാത്രം സംസാരിക്കും. ആ സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് രണ്ട് വാചകം പറയും, അത്ര തന്നെ. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന് വേറെ ശീലം ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും റാലികളിലും വളരെ അപൂർവമായിട്ട് പ്രസംഗിച്ച ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് തീരദേശം വഴി ഒരു യാത്ര നടത്തും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റാലി, തെരഞ്ഞെടുപ്പ് റാലി. അതോടുകൂടി ഇളകി മറിഞ്ഞ് വോട്ടർമാരെല്ലാം യു ഡി എഫുകാർക്ക് വോട്ട് ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അങ്ങനെ അദ്ദേഹം ഒരു ശീലമാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും അവസാന നാളുകൾക്ക് ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം തീരദേശം കൂടി വെച്ചിട്ട് തീരദേശം കണക്കാക്കി അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലി നടത്തും. അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് അദ്ദേഹവും പ്രയോജനമില്ലെന്നും മറ്റു കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തവണ അതിനും അദ്ദേഹം പോകുന്നില്ല. തീർച്ചയായിട്ടും തിരക്കാക്കരയിൽ ഒരു റാലി അങ്ങനെ സംഘടിപ്പിക്കാമായിരുന്നു, പക്ഷേ അതിനും അദ്ദേഹം പോകുന്നില്ല. എന്താണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നും അറിയില്ല. എന്തായിരുന്നാലും ആന്റണിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നമുക്ക് മനസ്സിലാക്കാനും ആവില്ല. വോട്ടെണ്ണുമ്പോൾ നമുക്കറിയാം ആന്റണി എന്താണ് ഉദ്ദേശിച്ചതെന്ന്.